നല്ല നമസ്കാരം ദിന്തരികടതോം ആരംഭിക്കുകയാണ് 2016 മെയ് 16 ആയിരുന്നു അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു തോന്നലുണ്ടായി സ്വജനപക്ഷപാതത്തിന്റെയും അഴിമതിയുടെയും ആരോപണങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു സർക്കാരിന് പകരം എല്ലാം ശരിയാക്കുന്ന ഒരു സർക്കാർ വേണമെന്ന തോന്നൽ ആ തോന്നലിൽ വൻ ഭൂരിപക്ഷത്തോടെ എൽഡിഎഫ് സർക്കാരിനെ ജനങ്ങൾ അധികാരത്തിലേറ്റി എന്നാൽ എല്ലാം ശരിയാക്കുന്നവർ ജനങ്ങളെ ശശിയാക്കുന്നുവെന്ന തോന്നലിലാണ് ഈ ആഴ്ചത്തെ ദിന്തരികടതോം ആരംഭിക്കുന്നത് വന്ന വഴി മറന്നു പോകാതിരിക്കാൻ ചില തോന്നലുകൾ അത്യാവശ്യമാണ് ബീഹാറിലെ സമ്പൂർണ്ണ മദ്യനിരോധനം റദ്ദാക്കിയ പാട്ന ഹൈക്കോടതി വിധി അടുത്ത കെപിസിസി നേതൃയോഗം ചർച്ച ചെയ്യണമെന്നും സുധീരനും ഹസനും ഒക്കെ അതിൽ അവലംബിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആദർശത്തിന്റെ അസ്കിതയുള്ള സാക്ഷാൽ വി എം സുധീരന് ഈ ആഴ്ച ഒരു തോന്നലുണ്ടായി അദ്ദേഹത്തിന് തോന്നി സർ സി പി എന്ന മുൻകാല ഭരണാധികാരിയുടെ പ്രേതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്നതായി ഒക്കെ അദ്ദേഹത്തിൻ്റെ തോന്നലാണ് പക്ഷേ പാർട്ടി നേതാവിന് അങ്ങനെ തോന്നിയാൽ നിയമസഭയ്ക്കുള്ളിൽ തുടർ നടപടി എടുക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണല്ലോ അദ്ദേഹം ആ പ്രേതത്തെ ഒഴിപ്പിക്കാനുള്ള ഉച്ചാടനത്തിലാണ് അധികാരമുണ്ടെങ്കിൽ എന്തും ചെയ്യാം, ആർക്ക് നേരെയും കുതിര കയറാം, ആരെ വേണമെങ്കിലും അവസാനിപ്പിക്കാം എന്ന് കരുതിയൊരു ഭരണാധികാരി തലസ്ഥാനത്തുണ്ടായിരുന്നു സർ സി പി രാമസ്വാമി അയ്യർ. ആ സി പി രാമസ്വാമി അയ്യരുടെ പ്രേതം ചകാവ് പിണറായി വിജയനിൽ കടന്നുകൂടിയിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാരനല്ല, സാധാരണ ഒരു കമ്മ്യൂണിസ്റ്റ്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ പോലും ഈ ഒരു മനുഷ്യത്വരഹിതമായ ഒരു നിലപാടിലേക്ക് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരിയിരിക്കുന്ന പന്തലിലേക്ക് ടീർ ഗ്യാസ് പ്രയോഗിക്കുക, ഗ്രനേഡ് എറിയുക. ആ സി പി രാമസ്വാമി അയ്യരുടെ പ്രേതം ചകാവ് പിണറായി വിജയനിൽ കടന്നുകൂടിയിരിക്കുന്നു. ബ്രഹ്മദത്തൻ നമ്പൂരിപ്പാടിനെ കണ്ടിട്ട് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി പോവുക. ഞാൻ പറയട്ടത് ഞാൻ പറയൂ, ചിരിക്കണ്ട, കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. സാർ, ഈ സഭയ്ക്ക് ഒരു അന്തസ്സുണ്ട്. അങ്ങ് സംസാരിക്കും. പിന്നെ മിസ്റ്റർ പിണറായി വിജയൻ തെരുവിൽ സംസാരിക്കുന്ന പോലെ ഇവിടെ സംസാരിക്കുന്നു. നിങ്ങളെന്തിനാ അതിന് ക്ഷോഭിക്കുന്നത്? ഞാൻ നിങ്ങളെ പറ്റി മോശമൊന്നും പറഞ്ഞില്ലല്ലോ. യൂത്ത് കോൺഗ്രസ് നമ്മുടെ സംസ്ഥാനത്ത് മോശമല്ലാത്തൊരു യുവജന സംഘടനയാണെന്നാണ് ഞാൻ ധരിച്ചിട്ടുള്ളത്. ആ സംഘടന രണ്ടാളുകളെന്ന നിലക്കല്ല ഒരു കരിങ്കൊടി പ്രകടനത്തിന് തയ്യാറാകുക. ഞാൻ വ്യക്തമായി ധരിക്കുന്നത് ഇതേതോ ചാനലുകാര് വാടകക്കെടുത്തവരാണ്. സാർ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോ കണ്ണൂരിൽ പോയപ്പോൾ മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞിട്ടുള്ള ആളുകളാണ് സാർ ഈ വർത്തമാനം പറയുന്നത്. ഞങ്ങൾ മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞില്ല. ഞങ്ങളുടെ പ്രവർത്തകന്മാർ കരിങ്കൊടി കാണിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ? വാടകയ്ക്കെടുത്ത ആളുകളാണെന്ന് പറയുന്നു. ഇത് DYFI അല്ല, യൂത്ത് കോൺഗ്രസ് ആണ് എന്ന് ഞാൻ പിണറായി വിജയനോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒറ്റ മിനിറ്റ്. ശരിക്കും എന്റെ തോന്നൽ, അന്ന് കണ്ണൂരില് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ കരിങ്കൊടി കാട്ടിയതും കല്ലെറിഞ്ഞതും ചാനലുകാർ വാടകയ്ക്കെടുത്ത ചിലരായിരുന്നു. സാരമില്ല, അങ്ങ് തുറന്നോളൂ. എങ്ങോട്ട് പോകാൻ? പാലമരത്തിലേക്ക് പോകുമോ? ഞാൻ പാലായിക്ക് പോക്കോളാം.
യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് അത്രമാത്രം മോശമായൊരു സംഘടനയാണെന്ന് എനിക്ക് ധാരണ ഇല്ലാന്നാണല്ലോ ഞാൻ പറഞ്ഞത്. ഏതായാലും പിണറായി വിജയന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് സാർ. അതിലൊന്നും ചൂടായിട്ട് കാര്യമില്ല. ആരാവശ്യമായ കാര്യങ്ങൾ കാണിച്ചിട്ട് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല സാർ. അദ്ദേഹം പാർട്ടി കമ്മിറ്റിയിലും പൊതുനിരത്തിലും പറയുന്ന ഭാഷ നിയമസഭയിൽ പറയാൻ പാടില്ല സാർ. അതെല്ലാം മനസ്സിൽ വെച്ചാൽ മതി, മറുപടി പറയാതിരിക്കുന്ന പ്രശ്നമില്ല. പാലമരത്തിലേക്ക് തന്നെ പോ, നിന്നെ ഞാൻ താളക്കൂടി. മുഖ്യമന്ത്രി സഭയിൽ സംസാരിക്കുന്നതിന് ചില ഭാഷയുണ്ട് സാർ. അതെ, നിയമസഭക്കാലത്ത് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. മറുപടി പറയാൻ ആദ്യം മറുപടി പറയുന്നത് കേൾക്കാൻ ആദ്യം ശീലിപ്പിക്കേ. ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വാശ്രയ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തൊരു ഗവൺമെന്റായി ഈ ഗവൺമെന്റിനെ ജനങ്ങൾ വിധി വിലയിരുത്തുള്ള കാര്യത്തിൽ സംശയമില്ല. നാണംകെട്ട ഒരു കൂട്ടരെ ഇന്നലെ സുഗന്ധ മഷിക്കുപ്പിയുമായി വന്നുകൊണ്ട് പ്രകോപനങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. എന്താ വേണ്ടത്? അങ്ങ് ഉപയോഗിച്ച ഭാഷ ഈ സഭയ്ക്ക് യോജിച്ചതാണോ എന്ന് അങ്ങ് അതൊന്ന് പരിശോധിക്കണം. നിയമസഭയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഇതുവേറെ അതുവേറെ. മുഖ്യമന്ത്രിക്ക് എന്തും പറയാൻ പറ്റില്ലല്ലോ. ഒരു പിൻവലിയൊക്കെയും നടക്കാൻ പോകുന്നില്ല. അതൊന്നും നടക്കാൻ പോകുന്നില്ലല്ലോ. പോയിട്ട് വേറെ പണി നോക്കി. ഞാൻ പറയേണ്ടത് ഞാൻ പറയൂ. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യാ. പാർട്ടി സെക്രട്ടറിയിൽ നിന്നും മുഖ്യമന്ത്രിയായ സഖാവ് പിണറായി വിജയന് തോന്നലുകൾ ഉണ്ടാകുന്നത് നല്ല ലക്ഷണമാണ്. എന്നാൽ പ്രതിപക്ഷത്തെ അച്ചടക്കം പഠിപ്പിക്കുന്നതിന് മുമ്പ് ചില ഓർമ്മകൾ കൂടി തോന്നലിനൊപ്പം ഉണ്ടാകുന്നതും നല്ലതാണ്. നിങ്ങൾ ആദ്യം മറുപടി പറയുന്നത് കേൾക്കാൻ നിങ്ങളെ അനുയായികളെ ശീലിപ്പിക്കേ. മറുപടി പറയുന്നത് കേൾക്കാൻ ആദ്യം ശീലിപ്പിക്കേ. മറുപടി കേൾക്കണ്ടേ? മറുപടി പറയുന്നത് കേൾക്കാൻ ആദ്യം പരിശീലിപ്പിക്കേ. ഓർമ്മകളെ ഓർമ്മകളെ കൈവള്ള ചാർത്തി വരൂ വിമൂഗമിവേദി. അതെ, നിയമസഭക്കാലത്ത് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. മറുപടി പറയാൻ ആദ്യം മറുപടി പറയുന്നത് കേൾക്കാൻ ആദ്യം ശീലിപ്പിക്കേ. ഓർമ്മകളെ കൈവള്ള ചാർത്തി വരൂ വിമൂഗമിവേദി. ഏതോ ശോകാന്തരാഗം ഏതോ ഗന്ധർവൻ പാടുന്നു. മറുപടി പറയുന്നത് കേൾക്കാൻ ശീലിപ്പിക്കണം, അതാണ് ആവശ്യം. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമൂഗമിവേദി. ഏതോ ശോകാന്തരാഗം ഏതോ ഗന്ധർവൻ പാടുന്നു. നിയമസഭയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. നിയമസഭയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. നിയമസഭയിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള ബാധ്യത അതിന് തയ്യാറാവണം. പൂർത്തീകരിക്കട്ടെ, അതിനാണ് തയ്യാറാവേണ്ടത്. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമൂഗമിവേദി. അതാണ് വിതച്ചതെ നമുക്ക് കൊയ്യാൻ പറ്റൂ. ക്ഷമിക്കണം, എനിക്ക് തോന്നിയതാണ്. കലങ്ങിയില്ല, നല്ലോണം കലക്ക് ഒരു ഗ്ലാസ് കൂടെ തരട്ടെ മോനെ. ഇപ്പൊ വേണ്ട, രണ്ടിലും നിറഞ്ഞിട്ട് മതി. ശരിയാണ്, മുഖ്യമന്ത്രിക്ക് ഒരു തോന്നലുണ്ടായി എന്ന് കരുതി അദ്ദേഹം ഏത് ഗ്രഹത്തിലാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് ഓർഡറിലാണോ എന്ന് മാത്രം മന്ത്രി ജി സുധാകരന് അറിഞ്ഞാൽ മതി. ഈ ശബ്ദരേഖ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഈ സംസ്ഥാനത്ത് ബഹുമാനായ മുഖ്യമന്ത്രി പറഞ്ഞു അദ്ദേഹം ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നതെന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞു ഇവിടെ കൊള്ളണം, ഇവിടെ ക്യാപിറ്റേഷൻ ഫീസ് വാങ്ങിക്കുന്നില്ല എന്ന് പറഞ്ഞു. വാങ്ങിക്കുന്നതിന്റെ ശബ്ദരേഖ പുറത്തു വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അങ്ങ് കഴിഞ്ഞ 4-5 ദിവസവും അങ്ങയുടെ സാധാരണ ഗതികളുടെ പെരുമാറ്റം മാറ്റി വെച്ചിട്ട് സഭയിൽ മുഖ്യമന്ത്രിയെ പറ്റി പറയാൻ പാടില്ലാത്ത പലതും മതി. ഇപ്പം എന്താ പറഞ്ഞത്? ഞാൻ അങ്ങോട്ട് ഉന്നയിക്കുകയാണ്, ഏത് ഗ്രഹത്തിലാണ് മുഖ്യമന്ത്രി ജീവിക്കുന്നത്? സാർ, ലോകത്തെവിടെയെങ്കിലും പ്രതിപക്ഷ നേതാവ് സഭ പറയൂ. നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ പറഞ്ഞോളൂ. അങ്ങനെ പറയുന്ന പ്രതിപക്ഷ നേതാവിനോട്
ഏത് നരകത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് ഞാൻ ചോദിച്ചാൽ ഓടലാവും അങ്ങനെ പറയാൻ പാടില്ല പിൻവലിക്കണം സാധനം പിൻവലിക്കണം സ്വയം പിൻവലിക്കണം അങ്ങനെ പറയാൻ പാടില്ല സാർ സുധാകരൻ പലതും പറയും അതിനൊന്നും മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിന് മറുപടി അർഹനല്ല സാർ സഭയിൽ മറുപടി പറയാൻ പാടില്ലല്ലോ ഇയാൾ ആരാണ് ഇയാൾ ആരാണ് സാർ സഭയിൽ മറുപടി പറയാൻ പാടില്ലല്ലോ അനക്കമില്ലാത്ത ജലാശയം വൻ അപകടമാണ് എന്ന കാര്യം പ്രതിപക്ഷ നേതാവ് ഇടയ്ക്കൊക്കെ ഓർക്കണം. എല്ലാം എനിക്ക് തോന്നിയതാണ് എന്ന് പറഞ്ഞ് സംഭവം അവസാനിപ്പിച്ചോളൂ. അതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കെ എസ് യു എന്ന വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വം ഇല്ലാതായതിൻ്റെ ഗതികേട് അനുഭവിക്കേണ്ടി വന്നത് പാവം യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കാണ്. അടി, ഇടി, പുക, നാണക്കേട്, മഷിക്കുപ്പി, ഒപ്പം പട്ടിണിയും. യു ഡി എഫിൻ്റെ ഒരേ ഒരു സെക്രട്ടറി എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ ഭാഷയ്ക്കെതിരെ പ്രതികരിക്കാൻ എത്തിയതാണ് സീറ്റ് കിട്ടാതെ തോറ്റ എം എൽ എ ശ്രീ ജോണി നെല്ലൂർ. അദ്ദേഹം ആഞ്ഞടിക്കുകയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു കവലച്ചട്ടമ്പയുടെ നിലവാരത്തിലേക്ക് താഴുന്നത് കേരളത്തിൽ അപമാനകരമാണ്. 91 എം എൽ എമാരുടെ പിന്തുണ ഉണ്ടായി എന്നുള്ളത് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഭൂരിപക്ഷം ഉണ്ടായെന്ന് കരുതി ഇതുപോലെ ധാർഷ്ട്യം പാടില്ല, ഇതുപോലെ ധിക്കാരം പാടില്ല. മുഖ്യമന്ത്രി എന്ന പദവിയുടെ മാന്യത കളഞ്ഞു കുളിക്കുവാൻ ശ്രീ പിണറായി വിജയൻ തയ്യാറാകരുത്. മുഖ്യമന്ത്രി വാടകയ്ക്കെടുത്ത ഏതോ ചാനലിന്റെ മാധ്യമ പ്രവർത്തകൻ പക്ഷേ വിട്ടില്ല. അല്ല, മുഖ്യമന്ത്രിയെ കയറി കവലച്ചട്ടമ്പി എന്നൊക്കെ വിളിക്കുന്നത് ശരിയാണോ? എന്റെ ഒരു തോന്നലാണ്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് ആ വാക്ക് പ്രത്യേകം ഓർക്കണം. കവലച്ചട്ടമ്പിയുടെ സംസ്കാരത്തിലേക്ക് നിലവാരത്തിലേക്ക് താഴരുത്. ഞാൻ മുഖ്യമന്ത്രിയോട് ഒരു അഭ്യർത്ഥന നടത്തിയത്. ഇതുവരെ ഒരു അക്കൗണ്ടന്റ് എന്ന നിലയിലല്ല ഞാൻ നിന്നോട് പെരുമാറിയത്. ആ സൗഹൃദവും സ്വാതന്ത്ര്യവുമാണ് നീ മിസ്യൂസ് ചെയ്തത്. മിസ്യൂസ് ചെയ്തെന്നാ? അതെ, എന്നോട് നിങ്ങൾ അങ്ങനെ പറയരുത്. പറയും, മിസ്യൂസ് ചെയ്തു, മിസ്യൂസ് ചെയ്തു, മിസ്യൂസ് ചെയ്തു. പക്ഷേ അങ്ങ് കവലച്ചട്ടമ്പി എന്ന വാക്ക് മിസ്യൂസ് ചെയ്തു. അല്ല, ഒരിക്കലുമല്ല, അങ്ങനെ വ്യാഖ്യാനിക്കരുത്. അങ്ങനെ ആരും വ്യാഖ്യാനിക്കരുത്. കവലച്ചട്ടമ്പിയുടെ നിലവാരത്തിലേക്ക് മുഖ്യമന്ത്രി താഴരുത്. ഇതാണ് നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ മിസ്യൂസ് ചെയ്തെന്ന്. ഞാൻ ആരെ മിസ്യൂസ് ചെയ്തു? ഞാൻ എങ്ങനെ മിസ്യൂസ് ചെയ്തു? നോ നോ നോ, അങ്ങനെയല്ല, അങ്ങനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ നിലവാരത്തിൽ അദ്ദേഹം താഴരുത് എന്നാണ്. നിങ്ങളെ പോലെയുള്ള കവിയും കലാകാരനുമായ ഒരു മഹാപ്രതിഭ ഒരിക്കലും മിസ്യൂസ് ആയി കാണാൻ പാടില്ലായിരുന്നു. ഞാൻ കവലച്ചട്ടം എന്ന് മുഖ്യമന്ത്രി ഒന്നും വിളിക്കില്ല. എന്റെ സംസ്കാരം അതല്ലല്ലോ. അങ്ങനെ നിങ്ങൾ വ്യാഖ്യാനിക്കരുത്. മിസ്യൂസ് ചെയ്ത് എത്ര? ഞാൻ മിസ്യൂസ് ചെയ്തു. നോ 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 നോ, അങ്ങനെ നിങ്ങൾ വ്യാഖ്യാനിക്കരുത്. ഞാൻ മിസ്യൂസ് ചെയ്തത്രേ, മിസ്യൂസ് ചെയ്തു. അയ്യോ, ഒരിക്കലും നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കല്ലേ. ഞാൻ ഇതിനെയൊക്കെ അങ്ങേറ്റം മുഖ്യമന്ത്രിയെയും ആ സ്ഥാനത്തെയൊക്കെ അങ്ങേറ്റം ബഹുമാനിക്കുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം ഒരു കവലച്ചട്ടമ്പയുടെ നിലവാരത്തിലേക്ക് താഴരുത് എന്നാ പറഞ്ഞത്. ഞാൻ മിസ്യൂസ് ചെയ്തത്രേ, മിസ്യൂസ് ചെയ്തു. ഇനി ആ ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ച് തൂങ്ങാതെ പ്ലീസ്. അത് തന്നെയല്ലേ ഈ വിഷയമൊക്കെ പരിഹരിക്കുവാൻ വേണ്ടി അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ കൂടിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു നിമിഷം ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി. വിവരമില്ലാത്തൊരു കൂടപ്പുറപ്പാണെന്നെങ്കിലും കരുതി നീ എന്നോട് ക്ഷമി. എന്നാലും ആ വാക്ക് ശരിയായില്ല, വെറും തോന്നലാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാമായിരുന്നു. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു.